السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. سورة البقرة إلى 99 100 101 وجنان الله. أعوذ بالله من الشيطان الرجيم. ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. أوكلما عاهدوا عهدا نبذه فريق منهم، بل أكثرهم لا يؤمنون. ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كتاب الله وراء ظهورهم كأنهم لا يعلمون. ولقد أنزلنا، ولقد أنزلنا نام إركي تند، ولقد أنورنا نام إركي تند إليك نينك ألنجل نينيريك آيات ദൃഷ്ടാന്തങ്ങളെയും ബയ്യനാത്തിൻ സുവ്യക്തങ്ങളായ വലഖദ് എന്ന് പറയുമ്പോൾ വാവ് വലഖദ് എന്നതിലെ വാവ് തൊട്ട് മുമ്പുള്ള ആയത്തിൽ മറ്റൊരു വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് പുതിയൊരു വിഷയം ആരംഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള വാവ് ഇസ്തിനാഫിയ പിന്നെ വലഖദ് വാവ് ലാമ് പിന്നീട് ഖദ് മൂന്ന് ഹർഫുകളാണ് ഇവിടെയുള്ളത്. അത് ഒരുമിച്ച് വരികയാണ്, വാവ് ലാമ് ഖദ്. വാവ് നമ്മൾ പറഞ്ഞു ഹർഫ് ഇസ്തിനാഫിന്റെ ഹർഫാണ്, ലാമ് ലാമുൽ ഖസ്മ് സത്യം ചെയ്ത് പറയാൻ, ഖദ് ഹർഫ് തഹ്ഖീഖുമാണ്, ഇക്കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനാണ് ഖദ് ഉപയോഗിക്കുന്നത്, അതാണ് ഹർഫ് തഹ്ഖീഖ്. വലഖദ് അൻസൽന അൻസല ഇറക്കി
وزن أنزل ينزله أنزل ينزل فاضل أنزل أون إركي أنزلنا نام إركي ولقد أنزلنا نام إركي كل أنزلنا إن بريمبو فعل ماضي مبني على السكون نا إن ضمير ولقد أنزلنا إليك إليك إلى എന്നതിനോട് അൻത എന്ന ളമീർ ചേരുന്നു ഇവിടെ ഇല ഹർഫ് ജറാണ് കാഫ് ളമീർ ഇലൈക മബ്നിയുൻ അലൽ ഫത്ഹ في محل جر جر الاستانة كانت إلى إن حرف جر ونال أدنى شيء شمبرنا اسم هذا مجرور عليك أنزلنا إليك ولقد أنزلنا إليك آيات آية جمع آيات ولقد أنزلنا إليك آيات ആയാത്തുൻ എന്നത് ഇവിടെ ആയാത്തിൻ എന്നാവാനുള്ള കാരണം എന്താണ് ആയാത്തുൻ എന്നത് ആയാത്തിൻ എന്നാവാനുള്ള കാരണം വലഖദ് അൻസൽന നാം ഇറക്കിയിട്ടുണ്ട് ഇലൈക നാം ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇറക്കിയത് എന്താണ് ആയാത്തിനെയാണ് ഇറക്കിയിട്ടുള്ളത് അപ്പൊ ആയാത്ത് ഇവിടെ മക്കളിൽ ബിഹി മൻസൂബാണ് അതുകൊണ്ടാണ് ആയാത്തിൻ എന്നാവാനുള്ള കാരണം ജംഅ് മുഅന്നസ് സാലിമാണ് ആയാത്ത് ജംഅ് മുഅന്നസ് സാലിമ് മൻസൂബാവാറുള്ളത് ഇങ്ങനെ കസർ നൽകിക്കൊണ്ടാണ് മഫ്ഊൽ ബിഹി മൻസൂബ് ബയ്യിനാത്തിൻ ബയ്യിനത്തുൻ 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 എന്നത് അതിൻ്റെ ബഹുവചനമാണ് ബയ്യിനാത്ത് ബയ്യിനത്തുൻ ജംഅ് ബയ്യിനാത്ത് ആയാത്തിൻ എന്നതിൻ്റെ വിശേഷണമായിട്ടാണ് ബയ്യനാത്ത് ഇവിടെ വരുന്നത് അപ്പൊ അതുകൊണ്ട് അത് നഅത്താണ് നഅത്ത് മൻഊത്തിനെ ഇഅ്റാബിൽ പിന്തുടരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആയാത്തിൻ എന്ന് പറയുന്നത് കൊണ്ട് ബയ്യനാത്തിൻ എന്നാണ് പറയാ അപ്പൊ ബയ്യനാത്തിൻ എന്നത് നഅത്ത് മൻസൂബ നഅത്ത് മൻസൂബ വമാ യക്ഫുറു ബിഹാ വമാ യക്ഫുർ ഇവിടെ വലഖദ് അൻസൽന ഇലൈക ആയാത്തിൻ ബയ്യിനാത്തിൻ തീർച്ചയായും നിനക്ക് നാം സുവ്യക്തങ്ങളായ പല ദൃഷ്ടാന്തങ്ങൾ
പല ദൃഷ്ടാന്തങ്ങളെയും ഇറക്കി തന്നിട്ടുണ്ട്. വമാ യക്ഫുർ, വമാ യക്ഫുറു, വമാ യക്ഫുറു, അതിൽ അവിശ്വസിക്കുകയില്ല താനും. ഇവിടെ വാവ് ഹത്തഫിന്റെ വാവാണോ അതല്ല ഹാലിന്റെ വാവാണോ എന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാവിനെ സംബന്ധിച്ചിടത്തോളം വാവു ഹാലിയ ഔ ആതിഫ എന്ന് പറയാം. അങ്ങനെ തന്നെയാണ് മാ യക്ഫുറു. മാ എന്നത് ഹർഫ് നഫിയ, ഇല്ല എന്ന് നിഷേധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ് മാ. വമാ യക്ഫുറു, കഫറ യക്ഫുറു, കഫറ കഫറ യക്ഫുറു. ഇവിടെ കഫറ യക്ഫുറു എന്ന് പറയുമ്പോൾ യക്ഫുറു എന്നർത്ഥം അവിശ്വസിക്കുന്നു. ഇവിടെ വമാ യക്ഫുറു അവിശ്വസിക്കുകയില്ല അല്ലെങ്കിൽ അവിശ്വസിക്കുന്നില്ല. മാ യക്ഫുറു അപ്പൊ നിഷേധമാണ്. വമാ യക്ഫുറു അതിൽ അവിശ്വസിക്കുകയില്ല താനും എന്നാണ്. അപ്പോൾ ഇവിടെ യക്ഫുറു ഫിഅലു മുദാരിഅ മർഫുആണ്, ഫിഅലു മുദാരിഅ മർഫുആണ്, പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഫിഅലു മുദാരിഅ മർഫുആണ് വമാ യക്ഫുറു. അപ്പോ മാ എന്ന ഹർഫ് നഫി മുമ്പിൽ വരുമ്പോൾ അവിശ്വസിക്കുന്നില്ല എന്നായി. അപ്പോ മറ്റത് അവിശ്വസിക്കുന്നു, യക്ഫുറു എന്നത് അവിശ്വസിക്കുന്നു, മാ എന്നതിന് മുമ്പിൽ വരുമ്പോൾ അവിശ്വസിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ അവിശ്വസിക്കുകയില്ല. വമാ യക്ഫുറു ബിഹാ, ബിഹാ എന്നാൽ വമാ യക്ഫുറു ബിഹാ എന്നുകൊണ്ട് അതുകൊണ്ട് അവ കൊണ്ട് എന്നർത്ഥം, അവ കൊണ്ട് അവിശ്വസിക്കുന്നില്ല. ഇവിടെ ബി എന്നത് ഹർഫ് ജർറ്, ഹ എന്ന ളമീർ, ളമീർ മബ്നി അലാ സുക്കൂൻ, ഹ ഫി മഹല്ല് ജർറ്, ജറിന്റെ സ്ഥാനത്താണ്. വമാ യക്ഫുറു ബിഹാ ഇല്ല അൽ ഫാസിഖൂൻ, അധർമ്മകാരികളല്ലാതെ അല്ലെങ്കിൽ തോന്നിവാസികളല്ലാതെ ദുർനടപ്പുകാരല്ലാതെ. കൂടുള്ള ഇല്ല എന്നത് ഹർഫ് എന്തായിരിക്കും? ഇല്ലൽ ഫാസിഖൂൻ, ഇല്ല എന്നത് ആ ഇവിടെ സാധാരണ നിലയ്ക്കില്ല നമ്മൾ ഇസ്തിസ്നാഇന്റെ ഹർഫായിട്ടും മറ്റൊന്നായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ല എന്ന്. ഇസ്തിസ്നാ എന്ന് പറയുമ്പോൾ കുറെ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ് ആ അതിൽ നിന്ന് ചില ആളുകൾ ചെയ്തില്ല അല്ലെങ്കിൽ പ്രവർത്തിച്ചില്ല എന്ന് പറയുമ്പോഴാണ് അതിന് ഇസ്തിസ്നാ ആകുന്നത്. ഇത് ഹസ്റാണ്, ഒരു മാത്രം ഒരു കൂട്ടർ മാത്രം ഇന്ന കാര്യം ചെയ്തു എന്നതിന് ഉപയോഗിക്കുന്ന ഇല്ല, അതാണ് ഹർഫ ഹസർ. അപ്പൊ ഇല്ല എന്നത് ഇവിടെ ഹസറിന്റെ അൽ ഫാസിഖൂൻ, ഫാസിഖ് ഫസഖ യഫ്സുഖു എന്നതിൽ നിന്ന് ഉണ്ടാകുന്ന സ്മുഫായിലാണ് ഫാസിഖ്. ഫസഖ
നിവാസം ചെയ്തു, അധർമ്മം ചെയ്തു. യഫ്സഖു ഫാസിഖുൻ, അധർമ്മകാരി. അതിൻ്റെ ജംഅ് മുദക്കർ സാലിമാണ് ഫാസിഖൂന. الفاسقون إلا الفاسقون. ഇവിടെ ഫാസിഖൂൻ എന്നത് ഇവിടെ ഇപ്പം എന്താണ് അർത്ഥം വരിക? ഭൂനിവാസികളല്ലാതെ അവയിൽ അവിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഭൂനിവാസികൾ അവയിൽ അവിശ്വസിക്കും എന്നർത്ഥം. അധർമ്മകാരികൾ അവയിൽ അവിശ്വസിക്കും. അപ്പോൾ അവിടെ അധർമ്മകാരികൾ ഫാഇലാണ്. അതുകൊണ്ട് ആണ് അൽഫാസിഖൂൻ എന്നാവുന്നത്, അൽഫാസിഖീൻ എന്നാവാത്തത്. അപ്പോൾ അവിടെ അത് ഫാഇലാണ്. ഫാസിഖൂൻ എന്നത് ഫാഇൽ മർഫു ആണ്. അൽഫാസിഖൂൻ ഫാഇൽ മർഫു ആണ്. وما يكفر بها إلا الفاسقون. أو كلما ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. ترشي آي من الكلام سبيك تنغل آية فلتشتان تنغل آية مركي تنغل. وما يكفر بها إلا الفاسقون. توني واسيك للاذة آرم أبيل أبشاسكو إلا ഭൂനിവാസികൾ മാത്രമേ അതിൽ അവിശ്വസിക്കുകയുള്ളൂ എന്നാണ്. അവ കുല്ലമാ അഹദു അഹദൻ നബദഹു ഫരീഖുൻ മിൻഹും ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ. അവ കുല്ലമാ അഹദു, അവ കുല്ലമാ എല്ലായ്പ്പോഴുമോ, ഇവിടെ അവകുല്ലമ എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ വേറെ, വാവ് വേറെ, കുല്ലമ വേറെ, ഇങ്ങനെയാണ്. അവകുല്ലമ നമ്മൾ കുല്ലമ ഇല്ലെന്ന് തുടങ്ങണം. കുല്ലമ എന്നത് കുല്ലമ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോൾ, എല്ലാ സമയങ്ങളും എന്ന അർത്ഥത്തിലാണ്. അതൊരു ലർഫ് സമാനായിട്ട് ആണ് കുല്ലമ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ തന്നെ കുല്ലമ ലർഫ് സമാനാണത്. കുല്ലമ എന്നത് ലർഫ് സമാനാണ്. എല്ലാ സമയങ്ങൾ എന്നതാണ് കുല്ലമ. എല്ലായിപ്പോൾ അതിക്ക് വാവ് അത്തുഫായിട്ടാണ് കടന്നു വരുന്നത്. ഹർഫ് അത്തുഫായിട്ടാണ് അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ എല്ലായിപ്പോഴും, എല്ലാ സമയങ്ങളിലും എന്നായി. അതിൻ്റെ കൂടെ ഹംസ, അൽഹംസത്തു ഹർഫ് ഇസ്തിഫ്ഹാം, ഹർഫ് ഇസ്തിഫ്ഹാമാണ്. അപ്പോൾ അവിടെ അത് ഹർഫ് ഇസ്തിഫ്ഹാം ചോദ്യത്തിനാണല്ലോ. അപ്പോൾ എല്ലായ്പ്പോഴും എന്നത് കുല്ലമ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോൾ, വാവ് ചേരുമ്പോൾ എല്ലായ്പ്പോഴും, ഹംസത്ത് ഇസ്തിഫ്ഹാം ചേരുമ്പോൾ എല്ലായ്പ്പോഴുമോ എന്നൊരു ചോദ്യം. എല്ലായ്പ്പോഴുമോ
عاهدوا، عاهد يعاهد، عاهد النظر കരാറ് ചെയ്തു. ഫഅല വസ്നിലാണ് അത് വരുന്നത്. ആഹദ യുആഹിദു മുആഹദത്താണ് അതിൻ്റെ മസ്ദർ. അതായത് അഹദ അഹിദ എന്ന ഫിഇലിൽ നിന്ന് അഹിദ യഅഹദു ആണ് അതിൻ്റെ അസലിയായ രൂപം. അഹിദ യഅഹദ് അഹിദ എന്ന് പറഞ്ഞാൽ വാക്ക് നൽകുക, അങ്ങനെ തുടങ്ങി പല അർത്ഥങ്ങളും അതിനുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാകുന്ന അതിൻ്റെ ഫഅല വസ്നാണ് അഹിദ യഅഹദു. فاعل يفعل وزن لنا أذن فاعل وزن ليتو ما تبرنا دعانا عاهد يعاهد معاهدة. واحد أنا بريبو ഒരാൾക്ക് ഒരു കരാർ നൽകുക, ഒരു ഉറപ്പ് നൽകുക, അതിനെയാണ് ആഹദ എന്ന് പറയാം. അഹദ എന്നും അതിന് പറയാറുണ്ട്. ഇവിടെ അവ കുല്ലമാ ആഹദു, അത് ജംആയിട്ടാണ്. ആഹദ ആഹദ ആഹദു. ആഹദ അവൻ കരാർ ചെയ്തു, ആഹദ അവർ രണ്ടുപേർ കരാർ ചെയ്തു, ആഹദു അവർ കുറെ പേർ കരാർ ചെയ്തു. അപ്പോ അവ കുല്ലമാ ആഹദു, അവർ വല്ല കരാറും ചെയ്യുമ്പോഴൊക്കെയും എന്നർത്ഥം. عهدا عهدا وكلما عاهدوا ان بريم بدو فعل ماضي مبني على الضم ليه عاهدوا ان بريم بدو لا نفي الماضي مبني على الضم واو الجماعة ضمير مبني على السكون في محل رفع فاعل. فوكلما عاهدوا عهدا عهدا എന്നത് ഒരു അഹദിനെ കരാറ് ചെയ്യുമ്പോൾ, ഒരു കരാറിനെ കരാറ് ചെയ്യുമ്പോൾ എന്നർത്ഥം പറയുമ്പോൾ
مفعول به يعني. مفعول به منصوب عهدا. ഇവിടെ അഹിദ യഅഹദു എന്നതിൽ നിന്നുണ്ടാകുന്ന മസ്ദറാണ് അഹദ്. അപ്പോൾ ആഹദ യുആഹിദു എന്ന ഫിഇലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് അർത്ഥം പറയുമ്പോൾ അവ കുല്ലമാ ആഹദു അഹദൻ, അവർ വല്ല കരാറും കരാറിനെയും കരാർ ചെയ്യുമ്പോഴൊക്കെയും എന്നർത്ഥം. അവർ വല്ല കരാറിനെയും കരാർ ചെയ്യുമ്പോഴൊക്കെയും നബദഹു നബദഹു നബദ എറിഞ്ഞു, നബദ അല്ലെങ്കിൽ ഇട്ടു, കയ്യിൽ നിന്ന് ഒഴിവാക്കുക, അതാണ് നബദം. നബദ എൻപുതു നബദു നബദ എൻപുതു نبذ. نبذ ينبذ نبذ അല്ലെങ്കിൽ نبذ ينبذ എന്നും പറയാറുണ്ട്. نبذ ينبذ എന്നും പറയാറുണ്ട്. അത് فعل يفعل فعل يفعل وزنه فعل يفعل وزنه എന്നും പറയാറുണ്ട്. അപ്പൊ നബദഹു അതിനെ അവർ എറിഞ്ഞു. നബദഹു ഫരീ നബദഹു ഫരീഖും മിൻഹു. ഇവിടെ നബദ എന്ന് പറഞ്ഞാൽ അവൻ എറിഞ്ഞു എന്നാണ്. അപ്പോൾ നബദ എന്ന് പറയുമ്പോൾ അത് ഫിഇൽ മാളി മബ്നിയുൻ അലൽ ഫത്ഹ് അല്ലേ. നബദ ഫിഇൽ മാളി മബ്നിയുൻ അലൽ ഫത്ഹ്. നബദഹു അതിനെ എറിഞ്ഞു. അവിടെ വരുന്ന ഹ എന്താണ്? മഫ്ഊൽ ബിഹിയാണ്. ളമീർ മബ്നിയുൻ അലാ ദമ്മി ലേ ഫീ മഹല്ല് നസ്ബ്. നബദഹു എന്ന് പറയുമ്പോൾ ളമീർ മബ്നിയുൻ അലാ ദമ്മി ഫീ മഹല്ല് നസ്ബ് مفعول به مقدم ആയി വരുന്നത്. النبذ نبذه نبذ എന്ന ഫിഇലിന്റെ ഫാഇൽ ഇവിടെ ആരാണ്? ഫരീഖ ഫരീഖ് ഒരു കൂട്ടം ഒരു ടീം. ഫരീഖ് എന്ന് പറയുമ്പോൾ ഒരു ടീം അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ഒരു വിഭാഗം. ഫരീഖുൻ അതിൻ്റെ ജംഉ ഫുറഖാഉ എന്നാണ്. ഫരീഖുൻ ജംഉ ഫുറഖാഉ
ഒരു വിഭാഗം. അപ്പോൾ ഇവിടെ നബദ എന്നത് ആ ഫിഇലിൻ്റെ ഫാഇലായിട്ട് ഫരീഖ് ഒരു ടീം ഒരു വിഭാഗം. നബദഹു ഇപ്പോൾ നബദയുടെ ഫാഇലായി വരുന്നത് ഫരീഖാണ്, ഒരു വിഭാഗം അതിനെ അറിഞ്ഞു. അപ്പോൾ ഫാഇലതിന് ശേഷമാണ് വരുന്നത്, മഫ്ഊലു ബിഹി പറഞ്ഞതിന് ശേഷമാണ് ഫാഇൽ വരുന്നത്. അപ്പോൾ ഫരീഖുൻ എന്ന് പറഞ്ഞാൽ ഫാഇൽ മർഫു ആകുന്നു. ഫരീഖുൻ ആ ഒരു കൂട്ടർ അതിനെ എറിഞ്ഞു. അവ കുല്ലമാ ആഹദു അഹദൻ, അവർ വല്ല കരാറിനെയും ചെയ്യുമ്പോഴൊക്കെയും അവരിൽ നിന്ന് ഒരു കൂട്ടർ അതിനെ വലിച്ചെറിയുന്നു. മിൻഹും, അതെ അവിടെ അത് ഏകവചനായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നബദഹു ഫരീഖ് മിൻ, ഫരീഖ് ഏകവചനമാണ്. ഫരീഖിന്റെ ബഹുവചനമാണ് ഫുറഖാദ് നമ്മൾ പറഞ്ഞു. അപ്പൊ നബദഹു ഫരീഖുൻ മിൻഹും, അവരിൽ നിന്ന്, അവരിൽ നിന്ന്. അപ്പൊ മിൻ എന്നത് ഹർഫ് ജറ്, ഹും എന്നത് വമീർ മബ്നിയ്യ അല സുകൂൻ ഫി മഹല്ല് ജറ് അല്ലേ, ഇസ്മു മജ്റൂറായി വരും. മിൻഹും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മിൻഹും ബൽ അക്സറുഹും, ബൽ അക്സറുഹും, ബൽ പക്ഷേ എന്നർത്ഥം, എന്നല്ല. ബൽ അക്സറുഹും, എന്നല്ല അവരിൽ അധികം ആളും. ലായു മിനൂന, അവർ വിശ്വസിക്കുന്നില്ല. ഇവിടെ ബൽ എന്നത് ഹർഫ് ഇദ്റാബ് എന്നാണ് അതിനെക്കുറിച്ച് പറയുക. എന്തുകൊണ്ടാണത് ഇദ്റാബ് എന്ന് പറയുന്നത് എന്ന് ഇൻഷാല്ലാ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. സമയം കുറവ് കാരണം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബൽ എന്നത് حرف إضرابة. أكثرهم أوريل أديكبير. أكثر ننظرنال ما فوق النصف إنا. فقديل أديكم برمبران أكثر ننظرنال. ഏറ്റവും കൂടുതൽ ആളുകൾ എന്നർത്ഥം. ബൽ അക്സറുഹും, ഇവിടെ അക്സർ മുബത്തത ആണ്, മർഫു ആണ്. അക്സറുഹും, അവരിൽ അധിക പേരും എന്ന് പറയുമ്പോൾ ഹും എന്നത് അത് മുദാഫ് ഇലൈഹി ആയി വരുന്നു.
مضاف إليه أي وإذن هم ينظر ضمير مبني على السكون في محل جر مضاف إليه. لا يؤمنون، لا حرف نفيان، يؤمنون فعل مضارع مرفوع أولا تقبير بشاسكم الله أولا أديكم عالغلوم بشاسكم الله بل أكثرهم لا يؤمنون. لا حرف نفيان يؤمنون آمن يؤمنون مشديكم الله فلقولهم مشديكم يؤمنون فعل مضارع مرفوع പിന്നെ അതിലുള്ള വാവുൽ ജമാഅത്ത് വാവുൽ ജമാഅത്ത് ളമീർ മബ്നി അല സുക്കൂൻ ഫീ മഹല്ലി റഫ്ഉ ഫാഇൽ. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. فلما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. إن شاء الله ممكن نعطي الله سبحانه وتعالى الله سبحانه وتعالى بشد قرآننا قولنا ما يبقى كوان الله توفيق لنك الله وكرم في المراوطة الله نمي لنه صالحا يا عملا يسلم لك مراوطة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.